ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SU കാർബറേറ്ററാണ്. നമ്മൾ കാർബറേറ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാർബറേറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതെങ്ങനെയാണ് കാർബറേറ്റർ നമ്മൾ ജനറലി വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ലാസ്റ്റ് പറയുന്നത് നമ്മൾ ടിപ്പിക്കൽ കാർബറേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നാല് കാർബറേറ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്ത് പോയായിരുന്നു. അത് SU കാർബറേറ്റർ എന്നാണ്, പിന്നെ സെനിത് കാർബറേറ്റർ, സോളക്സ് കാർബറേറ്റർ ആൻഡ് കാർട്ടർ കാർബറേറ്റർ. അങ്ങനെ നാല് ടൈപ്പ് ടിപ്പിക്കലായിട്ടുള്ള കാർബറേറ്റേഴ്സിൻ്റെ നമ്മൾ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓരോ കാർബറേറ്റർ ചില പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓരോ കാർബറേറ്ററിനെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് SU കാർബറേറ്ററിനെ പറ്റിയിട്ടാണ്. SU കാർബറേറ്റർ സ്കിന്നർ യൂണിയൻ എന്നാണ്. ഹെർബർട്ട് സ്കിന്നർ ആൻഡ് ഹിസ് ബ്രദർ തോമസ് കാൾ സ്കിന്നർ, ഇവർ രണ്ടുപേരും എന്താണ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത കാർബറേറ്റേഴ്സ് ആയതുകൊണ്ടാണ് SU കാർബറേറ്റർ എന്ന് പറയുന്നത്. സ്കിന്നർ യൂണിയൻ അവരുടെ ഫാക്ടറിയുടെ പേരാണ്, സ്കിന്നർ യൂണിയൻ കാർബറേറ്റർ എന്ന് പറയുന്നത്. സോ ഈ കാർബറേറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. SU കാർബറേറ്റർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോൺസ്റ്റന്റ് വാക്യൂം ടൈപ്പ് ഓഫ് കാർബറേറ്റർ. അപ്പൊ ആ വാക്ക് ഒന്ന് ഓർമ്മിച്ച് ചെയ്യുക, കോൺസ്റ്റന്റ് വാക്യൂം ടൈപ്പ് കാർബറേറ്റർ ആണ്. ഈ ടൈപ്പ് കാർബറേറ്റർ എന്തൊക്കെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല അതൊരു ടൈപ്പ് കാർബറേറ്റർ ആണ്. സോ ആ ഒരു കോൺസ്റ്റന്റ് വാക്യൂം ടൈപ്പിൽ വരുന്ന ഒരു കാർബറേറ്റർ ആണ് SU കാർബറേറ്റർ അല്ലെങ്കിൽ സ്കിന്നർ യൂണിയൻ കാർബറേറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ജെറ്റ് ഇൻ വിച്ച് എ ടേപ്പേർഡ് നീഡിൽ ഓപ്പറേറ്റ്. ഒരു സിംഗിൾ ജെറ്റ് ആണ്, ഒരു ടേപ്പേർഡ് നീഡിലിൻ്റെ അതിൻ്റെ മൂവ്മെന്റ്, പിസ്റ്റൺ നീഡിലും പിസ്റ്റന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ എയർ ഫ്യൂൽ മിക്സർ കറക്റ്റായിട്ട് നടക്കുന്നത്. കാർബറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു എന്താണ് സിംഗിൾ ജെറ്റ് ആൻഡ് എന്താണ് ഒരു പിസ്റ്റൺ ടേപ്പേർഡ് നീഡിൽ ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദ ഏരിയ ഓഫ് ദി ത്രോട്ട് ഈസ് വേരിഡ് ബൈ മീൻസ് ഓഫ് എ പിസ്റ്റൺ വിച്ച് സ്ലൈഡ്സ് അപ്പ് ആൻഡ്. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് നമ്മൾ ത്രോട്ടിൻ്റെ ഏരിയ വേരി ചെയ്യുന്നത്. ദ ടേപ്പേർഡ് നീഡിൽ ഈസ് കണക്റ്റഡ് ടു ദി ആക്സിലേറ്റർ. ടേപ്പേർഡ് നീഡിലാണ് ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ അനുസരിച്ചിട്ട്, ആക്സിലേഷൻ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ നീഡിൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെ പിസ്റ്റണും വർക്ക് ചെയ്യുന്നത്. അപ്പം നീഡിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ആക്സിലേറ്റർ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എയർ ഫ്യൂൽ മിക്സ്ചർ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള SU കാർബറേറ്ററിൻ്റെ ഫിഗർ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ, അപ്പോൾ കൂടുതലും ടു വീലേഴ്സിലും അതുപോലെയുള്ള വാഹനങ്ങളിൽ, അതുപോലെ തന്നെ റേസിംഗ് കാറിൽ, കാരണം ഇത് ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. ആക്സിലേഷനുസരിച്ചിട്ടുള്ള ഫാസ്റ്റ് റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റേസിംഗ് കാറുകളിൽ, ദെൻ ടു വീലേഴ്സ് അതുപോലെയുള്ള സ്പീഡി ഓട്ടോമൊബൈൽസ് സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നു. എയറോ സ്പേസിൽ ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എയറോ സ്പേസിൽ റോൾസ് റോയ്സ് പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, റോൾസ് റോയ്സിൻ്റെ എൻജിൻ പ്രൊപ്പല്ലർ നമ്മൾ യൂസ് ചെയ്യുന്നത് SU കാർബറേറ്ററിൻ്റെ ഒരു വേറൊരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് ഓഫ് SU കാർബറേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെൻ ദ ആക്സിലറേറ്റർ ഈസ് ഓപ്പറേറ്റ്, നമ്മളറിയാം നീഡിൽ ആക്സിലേറ്ററിൽ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ആക്സിലേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദി ത്രോട്ട് കൺട്രോളിങ് ദി സപ്ലൈ ഓഫ് എയർ. ആക്സിലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മുകളിലോട്ടും താഴോട്ടും ആ ത്രോട്ട് അല്ലെ, പിസ്റ്റനാണ് എയർ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും എന്താണ് നീങ്ങുമ്പോൾ, അപ്പോൾ ആ ത്രോട്ടിൽ എന്താണ് നമ്മൾ എയർ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേസമയം നീഡിലാണ് എന്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്? ഫ്യൂവലിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ പിസ്റ്റൺ കൺട്രോൾ ചെയ്യുന്നത് സപ്ലൈ ഓഫ് എയറും നീഡിൽ കൺട്രോൾ ചെയ്യുന്നത് സപ്ലൈ ഓഫ് ഫ്യൂൽ. അപ്പോൾ അത് ആലോചിച്ച് വെച്ചിരിക്കുക. വെൻ ദ ആക്സിലേറ്റർ ഈസ് ഓപ്പറേറ്റഡ് ദ പിസ്റ്റൺ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ ത്രോട്ട് കൺട്രോളിങ് ദ സപ്ലൈ ഓഫ് എയർ ആൻഡ് ദ നീഡിൽ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ടു ദ ജെറ്റ് കൺട്രോളിങ് ടു ദി സപ്ലൈ ഓഫ് ഫ്യൂൽ. ഇനി നോക്കേണ്ടത് വെൻ ദ പിസ്റ്റൺ മൂവ്സ് അപ്പ്, അപ്പം മുകളിലോട്ടും താഴോട്ടും പോകുന്നു എന്ന് പറയാം. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അതുപോലെ നീഡിൽ പിസ്റ്റൺ മുകളിലേക്ക്, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത് പിസ്റ്റൺ മൂവ്സ്. പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ത്രോട്ട് ഏരിയ കൂടുന്നു, അപ്പോൾ മോർ എയർ പാസസ് ത്രൂ ഇറ്റ്. അതേസമയം ദ നീഡിൽ ഓൾസോ മൂവ്സ്. അപ്പോൾ നീഡിൽ എന്ത് സംഭവിക്കുന്നു, നീഡിൽ അതുപോലെ മുകളിലോട്ട് പോകുന്നു, ഇൻക്രീസിങ് ദി ആൻഡുലാർ ഏരിയ ഇൻ ദ ജെറ്റ് ടു പാസ് മോർ ഫ്യൂൽ. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ത്രോട്ട് ഏരിയ ഇൻക്രീസ് ആവുന്നു, അപ്പോൾ എയർ പാസേജ് കൂടുന്നു. അതുപോലെ നീഡിൽ മുകളിലോട്ട് പോകുമ്പോൾ ആനുലാർ ഏരിയ കൂടുന്നു,
അങ്ങനെ ജെറ്റിന്റെ ആനുലർ ഏരിയ കൂടുമ്പോൾ അവിടുന്ന് കൂടുതൽ ഫ്യൂൽ. അപ്പൊ ഇത്രയും ആലോചിച്ചത് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ എയറും കൂടുന്നു, എയർ പാസേജും കൂടുന്നു, ഫ്യൂൽ പാസേജും കൂടുന്നു. ഓക്കെ, ഇനി അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റത്. പിസ്റ്റൺ മൂവ്സ് ഡൗൺ, ത്രോട്ട് ഏരിയ ഡിക്രീസസ്, ലെസ് എയർ പാസസ്. ദ നീഡിൽ ഓൾസോ മൂവ്സ് ഡൗൺ, ഡിക്രീസിംഗ് ദ ആനുലർ ഏരിയ ഇൻ ദ ജെറ്റ് ടു പാസ് ലെസ് ഫ്യൂൽ. ദ പിസ്റ്റൺ ടാപ്പേഡ് നീഡിൽ ഈ സോ designed that they maintain the correct air fuel mixture at the different operating condition of the engine. Appa piston needle ee tapered needle design nu vacha correct air fuel mixture kittan vendi fast aayittu nammal accelerator kodukumbo adin anusarichu idu endana air fuel mixture correct air fuel mixture kittan venditulla reethilana pistonum idinde tapered needle aa combination design cheyidikkunathu. By changing the tapered needle and adopting a suitable one, the same carburetor can be used on different HP engine to some extent. Appol ee needle inde taperness maattunnathin anusarichittu adinanusarichittu endha ikkum fuel inde mixture inde kooduvalano koravano nulla reethiyil namukku maattan pattum. Appol idinde ee needle ne nammal correct aayittu maattunna adinte tapering maatti nammal correct suitable aayittulla maattunnathu anusarichu namukku same carburetor enne pala ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി വെക്കാനുള്ള സൗകര്യം കൂടി ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ആ നീഡിലിനെ നമ്മൾ എന്ത് ചെയ്താൽ റീഡിസൈൻ ചെയ്താൽ മതി. ദ അപ്പർ സൈഡ് ഓഫ് ദി പിസ്റ്റൺ ഈസ് കണക്റ്റഡ് ടു ദ ത്രോട്ടിൽ പാസേജ് ത്രൂ എ സ്ലോട്ട് കട്ട് ഇൻ ദി പിസ്റ്റൺ. അപ്പർ സൈഡ് ഓഫ് ദി പിസ്റ്റൺ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ത്രോട്ടിൽ പാസേജിൽ കണക്ട് ചെയ്യുക. ആൻഡ് ലോവർ സൈഡ് എക്സ്പോസ്ഡ് ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Thus the piston at any instant depends upon the balance of its own weight against the vacuum force. So, piston de oru thaayottulla moment ennu parayana gravity adu nammal adu endana adinte weight kondu thanne thaayottu povu. As the load of the piston is constant, the vacuum also remain constant. Well, piston inde load constant aayathukondu vacuum constant, adondana idu constant vacuum carburetor type ennu parayunnathu. Okay, a jet can be moved up and down about to the tapered needle by an adjusting screw fitted at the bottom of the screw. This is done for adjusting the mixture strength. There is to separate idling or slow speed system and on accelerating pump. നമ്മൾ ഇപ്പോഴത്തെ കാർബറേറ്റർ, നമ്മൾ ബൈക്കിൽ കാർബറേറ്റർ ബുള്ളറ്റ് ആയാലും എന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ ഉണ്ട്, സ്പ്രിംഗ് ഉള്ള ഒരു സ്ക്രൂ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്തുണ്ട് ഇവിടെ, അതാണ് നമ്മുടെ ഈ ജെറ്റിനെ അറ്റേപ്പേഡ് നീഡിൽ ജെറ്റ് ജെറ്റിനെ കറക്റ്റ് പൊസിഷനിൽ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പോഴത്തെ വണ്ടികളിൽ നമ്മൾ കാർബറേറ്ററിൽ നോക്കിയാലും കാണാം, നമ്മൾ സ്ലോ സ്പീഡും മറ്റും ഒക്കെ എന്താണ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇപ്പം ഞാനൊരു വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഗ്രാഫിക്കൽ ടൈപ്പ്, അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നതെന്നും എയർ ഫ്യൂൽ മിക്സർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള മിക്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കാണിക്കുന്നതെന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താ മനസ്സിലാവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ ഏകദേശം ഒരു എങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പഠിച്ചത് തന്നെയാണ്. നേരത്തെ കാർബറേറ്റർ പറഞ്ഞ ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇതൊരു പ്രത്യേക ടൈപ്പ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രോട്ട് സൈസ് അനുസരിച്ചിട്ട് നമുക്കിത് ഡിഫറെൻറ്റ് യൂസേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ത്രോട്ട് സൈസിനനുസരിച്ചിട്ടാണ്, സെവറൽ ത്രോട്ട് സൈസ് ദാറ്റ് ഈസ് ബോത്ത് ഇഞ്ച് ആൻഡ് മില്ലിമീറ്റർ മെഷർമെൻ്റ് ആണ്. ദീസ് കാർബറേറ്റേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ലെറ്റർ പ്രിഫിക്സ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഫ്ലോ ടൈപ്പ്. എച്ച് എസ് യു കാർബറേറ്റർ അല്ലെങ്കിൽ എച്ച് ഡി എസ് യു കാർബറേറ്റർ, എച്ച് എസ് യു കാർബറേറ്റർ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രിഫിക്സ് ഉണ്ട്. ആ പ്രിഫിക്സിനനുസരിച്ചിട്ടാണ് നമ്മളിത് എന്താണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഫ്ലോട്ട് ടൈപ്പ്, നമ്മൾ ആ ഫ്ലോട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നത് ഫ്യൂൽ ഫ്ലോട്ടൊക്കെ. അപ്പോൾ ആ ഫ്ലോട്ടിനനുസരിച്ചിട്ട്
ഫ്ലോട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇലക്ട്രിക് പ്രിഫിക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് ആണുള്ളത്. ആലോചിക്കുക, എച്ച്, എച്ച് ഡി, എച്ച് എസ്, എച്ച് ഐ എഫ്, എച്ച് വി, ഒ എം ആൻഡ് കെ ഐ എഫ്. ഇത്രയും ടൈപ്പാണ് നമുക്ക് എസ് യു കാർബറേറ്റർ ഉള്ളത്. ഇതിൽ ആദ്യത്തെ കുറച്ചാണ് ഇമ്പോർട്ടൻ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ടൈപ്സ് ഹാവ് എ ഫ്ലോട്ട് ബോൾ വിത്ത് ആൻ ആം കാസ്റ്റ് ഇൻ ടു ഇറ്റ്സ് ബേസ്. ഇറ്റ് ഈസ് മൗണ്ടഡ് ടു ദ ബോട്ടം ഓഫ് ദ കാർബറേറ്റർ വിത്ത് എ ഹോളോ ബോൾട്ട്. ഫ്യുവൽ പാസസ് ഇൻ കാർബറേറ്റർ ബോഡി ത്രൂ ദി ആം. ഇത് എച്ച് ടൈപ്പ് എന്നാണ്. എച്ച് ടൈപ്പ് ഫ്ലോട്ട് ബോൾ വിത്ത് ആൻ ആം കാസ്റ്റ് ഇൻ ടു ദ ബേസിൽ ഒരു ആം കാസ്റ്റ് ഉള്ള ഒരു ഫ്ലോട്ട് ബോൾ ടൈപ്പിനെയാണ് നമ്മൾ എച്ച് ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കാർബറേറ്ററിന്റെ എവിടെയാണ്? ഇറ്റ് ഈസ് മൗണ്ടഡ് ടു ദി ബോട്ടം ഓഫ് ദി കാർബറേറ്റർ വിത്ത് എ ഹോളോ ബോൾട്ട്, ആ ഒരു ആം കാസ്റ്റ്. അപ്പോൾ ഇവിടെ ഫ്യുവൽ പാസ് ചെയ്യുന്ന ഏത് വഴിയാണ്? ആം വഴിയാണ് പോകുന്നത്. ഫ്യുവൽ പാസസ് ഇൻ കാർബറേറ്റർ ബോഡി ത്രൂ ദി ആം. ഇനി വരുന്ന വേറൊരു ടൈപ്പ് എച്ച് ഡി. എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫ്ലോട്ട് ബോൾ വിത്ത് ഇസ് ആം ഫാസ്റ്റനിങ് ഡയറക്ട്ലി ബിലോ ആൻഡ് കോൺസെൻട്രിക് വിത്ത് ദ ജെറ്റ്. ദ ആം ഹാസ് എ ഫ്ലാഞ്ച് ദാറ്റ് ടൈറ്റൻ വിത്ത് ഫോർ സ്ക്രൂസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി കാർബറേറ്റർ. എ സീൽഡ് റബ്ബർ ഡയഗ്രാം ഈസ് ഇൻറ്റഗ്രൽ വിത്ത് ദ ജെറ്റ്. ഒരു സീൽഡ് എന്താണ് റബ്ബർ ഡയഗ്രാം ഒക്കെ ഉള്ള, സോറി ഡയഫ്രം ഉള്ള, സീൽഡ് റബ്ബർ ഡയഫ്രം ഈസ് ഇൻറ്റഗ്രൽ വിത്ത് ദ ജെറ്റ്. ഡയഫ്രം ജെറ്റിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേറൊരു ടൈപ്പാണ്. ഇവിടെ ആദ്യത്തേൽ ആം ആണ്, ഫ്ലോട്ട് ബോൾ വിത്ത് ആൻ ആം ബേസിൽ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എച്ച് ഡി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫ്ലോട്ട് ബോൾ വിത്ത് ഇറ്റ്സ് ആം ഫാസ്റ്റനിങ് ഡയറക്ട്ലി ബിലോ ആൻഡ് കോൺസെൻട്രിക് വിത്ത് ദ ജെറ്റ്. കാർബറേറ്ററിൻ്റെ താഴെയല്ല, എന്താണ് കാർബറേറ്റർ ജെറ്റിന് താഴെയാണ് ഫ്ലോട്ട് ബോൾ വരുന്നത്. അതാണ് എച്ച് ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എച്ച് എസ് ടൈപ്പ് എന്ന് പറയുന്നത്, എച്ച് എന്ന മെയിൻ ബോഡി ഈസ് കവേർഡ് വിത്ത് റബ്ബർ, ഫ്യൂൽ ഈസ് സപ്ലൈഡ് ബൈ ആൻ എക്സ്റ്റേണൽ പൈപ്പ് ടു ദി ജെറ്റ്. എച്ച് എസ് എന്ന് പറയുന്ന കാർബറേറ്റർ എന്ന് വെച്ചാൽ ഇത് നേരത്തെ കണ്ടുപോലെ മെറ്റൽ അല്ല, അതിൻ്റെ കംപ്ലീറ്റ് ബോഡി എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കും? റബ്ബർ കൊണ്ട് കവർ ചെയ്തിരിക്കും. ഫ്യൂൽ എന്ന് പറയുന്ന സപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പൈപ്പ് വെച്ചിട്ടാണ് ഫ്യൂൽ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതാണ് എച്ച് എസ് ടൈപ്പ് കാർബറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാർബറേറ്റർ എല്ലാം മെറ്റലാണ്. ഇത് മെറ്റൽ തന്നെയാണ്, പക്ഷെ അതിൻ്റെ പുറത്തുകൂടെ എന്തുകൊണ്ട് ഒരു ജാക്കറ്റ് ഓഫ് റബ്ബർ ഉണ്ടായിരിക്കും. എച്ച് ഐ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രൽ ഫ്ലോ. അതാണ് എച്ച് ഐ എഫ്, ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രൽ ഫ്ലോട്ട്. മറ്റ് മൂന്നെണ്ണം എന്ന് പറയുന്നത് എന്താണ്, വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ്, എച്ച് വി, ഒ എം ആൻഡ് കെ എഫ് ടൈപ്സ് ലെസ് കോമൺലി യൂസ്ഡ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എച്ച്, എച്ച് ഡി, അതുപോലെ എച്ച് എസ് ടൈപ്പ് ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്താണ് എസ് യു കാർബറേറ്റർ എന്ന് പറയുന്നത്. എസ് യു കാർബറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സിമ്പിളാണ്. പിസ്റ്റൺ നീഡിലിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ എയർ ഫ്യൂൽ മിക്സർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ആ ടാപ്പേഡ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ആ നീഡിൽ മാറ്റുന്നതനുസരിച്ച് നമുക്ക് പല എച്ച് പിയിലുള്ള എൻജിനും നമുക്ക് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് എസ് യു കാർബറേറ്റർ എന്നുള്ള ഏകദേശം. അപ്പം ഇത് വളരെ ഡെപ്തിൽ, അതിൻ്റെ വർക്കിംഗ് ഭയങ്കര ഡെപ്തിലായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കുറച്ച് ടേംസുകളും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കേണ്ടത്.